ഞാൻ ഡോക്ടർ സാമ്പി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സെൽഫർട്ടി ഓർഗാനിക് സെൻ്റർ ചങ്ങനാശ്ശേരി. ഗർഭാശയ മുഴയെപ്പറ്റി നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് ആശ്രമമാക്കി കിട്ടിയ ചില സംശയങ്ങളെ ബേസ് ചെയ്താണ് നമ്മൾ ഈ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഈ എപ്പിസോഡ്സ് മുഴുവൻ വായിച്ചാലേ നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു ധാരണ അതേപ്പറ്റി കിട്ടിയുള്ളൂ. അപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ ചോദ്യം, ഡോക്ടർ ഇത് ക്യാൻസറാണോ, ഇത് പൊട്ടുമോ, ഇത് വലുതാവുമോ, ഞാൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണോ, ചെല്ല് പറയുന്ന റിമൂവ് ചെയ്യണം, ചെല്ല് പറയുന്ന റിമൂവ് ചെയ്യണ്ട, ഇതിന് പ്രത്യേക ഡയറ്റ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഒത്തിരി സംശയങ്ങൾ രോഗികൾ ചോദിക്കാറുണ്ട്. ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ട്യൂമറാണ് യൂട്രസ് മസിലിൻ്റെ, പക്ഷെ അത് ബിനൈൻ ട്യൂമറാണ്, അപകട സ്വഭാവമുള്ളതല്ല. ഈ അപകട സ്വഭാവമുള്ള ട്യൂമറിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം ഫൈബ്രോയിഡിൻ്റെ വലിപ്പം പെട്ടെന്ന് കൂടുന്നുണ്ടോ. ഇതൊക്കെ ഒരു ജനിതക റീസണുകളുണ്ട്. അപ്പം ചിലർക്ക് ഈ ഫൈബ്രോയിഡിൻ്റെ വളർച്ച കൂടുന്നതിനെ ഉത്തേജിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹോർമോൺ മെഡിസിൻ കഴിയുമ്പോൾ ഈ ഫൈബ്രോയിഡുകൾ കൂടാം. അപ്പം നമ്മൾ ഈ ഹോർമോൺസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് നോക്കണം യൂട്രസ് മുഴയുണ്ടോ. ഈ ഫൈബ്രോയിഡുകൾക്ക് വരാവുന്ന പ്രശ്നം, ഇത് ക്യാൻസർ ആയിരത്തിലൊന്നൊക്കെ, അതിനാണ് നമ്മൾ സാർക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈബ്രോയിഡിനകത്ത് സാർക്കോമ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ആ ഫൈബ്രോയിഡിൻ്റെ വളർച്ച നോക്കണം. ചില കേസുകളിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ചെയ്യണം. ഫൈബ്രോയിഡ്, വലിയൊരു ഫൈബ്രോയിഡ് ഉള്ള ഒരാൾ അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് എം ആർ ഐ ചെയ്ത് നോക്കണം അതിന് അപകട സ്വഭാവം ഉണ്ടോ ഇല്ലയോ. അപ്പോൾ ഈ ഫൈബ്രോയിഡുകൾ അങ്ങ് വളരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ രക്തോട്ടം കുറയാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, രക്തോട്ടം കുറയുമ്പോൾ അവിടെ അത് ഡീജനറേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ വരും, അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം ഫൈബ്രോയിഡിന്. അപ്പം അവിടെ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പം ഫൈബ്രോയിഡ് ആസറ്റ് ക്യാൻസറസ് അല്ല, പക്ഷേ അപകട സ്വഭാവമുള്ള ഫൈബ്രോയിഡുകളുണ്ട്. അങ്ങനെയാണ് ഫൈബ്രോ സാർക്കോമ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുമ്പം ഇതിന് ക്യാൻസർ സാധ്യത ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ അൾട്രാസൗണ്ടിൽ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചില കേസുകളിൽ സർജറിക്ക് മുമ്പ് നമ്മൾ എം ആർ ഐ ചെയ്ത് അത് അപകട സ്വഭാവമുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ മാസമുറ നിന്ന സ്ത്രീകളിൽ ഇത് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ട്യൂമർ, ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്ന് വിചാരിക്കരുത്. അത് ക്യാൻസറാണെന്നുള്ള ധാരണയും തെറ്റാണ്. ഇത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു വരാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ സ്വഭാവത്തെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പഠിക്കണം. പറയും ഇത് വലുതാവുകയും പിന്നീട് മറ്റ് സിംറ്റംസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഫൈബ്രോയിഡുകൾ ആസറ്റ് ക്യാൻസർ അല്ല, പക്ഷേ ചിലപ്പോൾ ക്യാൻസറസ് എലമെൻ്റ് ചില ഫൈബ്രോയിഡുകളിൽ ഉണ്ടായെന്ന് വരാം. അതിനാണ് നമ്മൾ സാർക്കോമ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോയിഡുകളെ പറ്റി നമ്മൾ പഠിക്കണം, ശരിയായിട്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിൻ്റെ വളർച്ചയുടെ തോത് എങ്ങനെയാണ്, ഫാമിലിയിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ഹോർമോൺ ഗുളികൾ രോഗി കഴിക്കുന്നുണ്ടോ, ഇതേപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ജനറ്റിക് ലിങ്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് ഈ ആഫ്രിക്കൻ ആളുകളുടെയൊക്കെ നമ്മൾ ധാരാളം ഫൈബ്രോയിഡ് കാണും. ഞാനൊരു പേഷ്യൻറ്റ് 17 ഫൈബ്രോയിഡ് ആഫ്രിക്കൻ ഒരു ലേഡിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ്. അപ്പം അതുകൊണ്ട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്, യൂട്രസ് മസിലിനുള്ളിലാണോ നമ്മൾ ഈ കാണുന്ന പോലെ ഇൻട്രാമ്യൂറൽ, കുഞ്ഞിടക്കുന്ന ക്യാവിറ്റിക്കുള്ളിലാണോ അതിനാണ് സബ് മ്യൂക്കസ്, അല്ലെങ്കിൽ യൂട്രസിന് വെളിയിൽ വളരുന്നതിനെയാണ് സബ് സീറസ്, എവിടെയാണ് അതിൻ്റെ സ്ഥാനം, വളർച്ചയുടെ തോത്, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പം ഇവിടെ നമ്മൾ ഓരോ രോഗിയുടെ പ്രായം, അവരുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, അവർക്കിനിയും കുഞ്ഞുങ്ങൾ വേണോ, അവർക്ക് ഹോർമോൺ വ്യതിയാനമുണ്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് വരും മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓരോ രോഗിയിലും ഓരോ തലവായിരിക്കും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരാൾക്ക് ഫൈബ്രോയിഡ് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വേറെ ആൾക്ക് കുഴപ്പമില്ല, ഫൈബ്രോയിഡുകൾ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്, പിന്നീട് ഫോളോ അപ്പ് വേണ്ട, അങ്ങനെ എഴുതരുത്. നമ്മളതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നും അതിൻ്റെ വളർച്ചയുടെ തോതും കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.